മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറം. നമ്മുടെ ഹോണ്ട ആക്റ്റീവ ബി എസ് സിക്സ് മോഡൽ ആക്റ്റീവ 125 വണ്ടി മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഓടി കഴിയുമ്പോൾ മിസ്സിങ് കംപ്ലൈൻറ്റ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ വേറെ പറയത്തില്ല. നമ്മൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി, ഏകദേശം ഒരു 3-4 kilometers ഓടിച്ച് നോക്കിയപ്പോഴും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒന്ന് കിട്ടിയില്ല മതി. പക്ഷേ എന്നാലും നമുക്ക് കസ്റ്റമറിൽ പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ഓടിയപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടി. വേറൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ ടെക്നീഷ്യൻ ഇങ്ങനെ ഫ്യൂൽ ഫിൽട്ടറിൻ്റെ കേസ് ഒരു സംശയം പറഞ്ഞതും പ്രകാരം നമ്മളതും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലൊരു പശ പോലെയൊക്കെ ഫോം ചെയ്ത് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഫിൽട്ടർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ആവാനാണ് സാധ്യത കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത്, ഇത് ഫ്യൂൽ പമ്പാണ്, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതാണ് ഫ്യൂൽ ഫിൽട്ടർ തന്നെ. അപ്പോൾ അത് ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ മാറിക്കോളും. കാരണം പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ആ കംപ്ലൈൻറ്റ് ഓടിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു കറക്റ്റ് ഇന്നതാണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള ദിവസം പറയാൻ പറ്റാത്ത കേട്ടോ. പക്ഷേ സാഹചര്യങ്ങൾ, അതായത് ഏകദേശം ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് വരാൻ സാധ്യത. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫ്യൂൽ പമ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്ററിനകത്ത് തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കാറുണ്ട് സാധാരണ. അപ്പോൾ നോർമൽ നമുക്ക് അതിൻ്റെ ഒന്നും അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും കിട്ടണ്ടായിരുന്നു നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് വണ്ടി സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു, സ്റ്റാർട്ട് ആവണ്ടായില്ല. റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്, ദീവല്ല ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ അത് നമ്മളത് മാറ്റിയിട്ട് പുതിയത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വൈസറൊക്കെ ചെറുതായിട്ട്, ഹാൻഡിൽ കവറൊക്കെ ചെറുതായിട്ടൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ബാക്ക് സൈഡ് അടി വന്നു എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ അങ്ങനെ ഓടിച്ചോ മാനം പറ്റത്തില്ല. അങ്ങനെ വേറൊരു മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് കിട്ടിയൊന്നുമില്ലായിരുന്നു സൗണ്ടോ കാര്യങ്ങളൊന്നും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അനുസ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓയിൽ ലെവൽ നോക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ഓയിൽ പുറത്തേക്ക് വരാം, എഞ്ചിനിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് അടിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിനകത്ത് നമുക്ക് വേണ്ടത് 550 ml ഓയിലാണ് അത് റീഫില്ല് ചെയ്യാൻ പറ്റുക. നമുക്കൊരു 600 ml ബോട്ടിലെടുത്ത് 600 ml മാക്സിമം ഒഴിക്കാം. അതിൽ ഇതിപ്പോൾ നിലവിൽ അതിൽ കൂടുതൽ ഓയിൽ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളത് അത് നല്ല ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഊറ്റിയതിന് ശേഷം കറക്റ്റ് അളവാക്കിയിട്ട് ഒഴിക്കുക. കാരണം ഇതിനകത്തൊന്നും കൂടുതൽ ഓയിൽ വരാൻ പാടില്ല. കാരണം അത് ഓയിൽ സീലുകളൊക്കെ പോകാൻ, ഡാമേജ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം അളവ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓയിൽ സീല് തള്ളിപ്പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിക്കും കറക്റ്റ് പറയുന്ന അളവാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം തന്നെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളതല്ല. എന്തായാലും വൈകുന്നേരം ഔട്ട് കഴിയുമ്പോൾ കഴിഞ്ഞാൽ വിളിക്കാം, കോൺടാക്ട് ചെയ്തിട്ട് വരാൻ പാടുള്ളൂ കേട്ടോ.